ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ നല്ല മടിയും ആകും അതുപോലെ സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റൈസ് റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കിട്ടിലും ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ എനിക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കന്ന് സബ്സ്ക്രൈബ് ആയിട്ടൊന്ന് പ്രെസ് ചെയ്യാം അതിൻ്റെ കൂടെ ചെറിയൊരു ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ അപ്പോൾ ശരി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം ഈ ഒരു റൈസ് റെസിപ്പി നെയ്ച്ചോറും പുലാവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കൈമ റൈസ് ആട്ടോ കൈമ റൈസ് അല്ലെങ്കിൽ ബിരിയാണിയുടെ ചെറിയ അരി അരിയുണ്ടല്ലോ അതെടുക്കാം ബിരിയാണി ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ചെറിയ അരി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അവിടെ രണ്ട് കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കാമെന്നില്ല കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക കൈമത്തന്നെ എടുക്കണം എന്നില്ല ബിരിയാണി റൈസ് ചെറിയ അരി എടുക്കാം കേട്ടോ പിന്നെ നമുക്കിനിയൊരു പാന് ചൂടാക്കാം ബിരിയാണി ഉണ്ടാക്കുന്ന പോട്ട് ചൂടാക്കാം അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത് അതിലോട്ട് ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം കുറച്ച് ഗ്രാമ്പു അതുപോലെ ഏലക്ക അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പിടി സവോള സവോള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് സവോള ഒരു രണ്ട് ചെറിയ സവോള എടുത്താൽ മതി കേട്ടോ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും വരുന്നത് ആ പച്ചമുളകിൻ്റെയും അതുപോലെ ഗ്രാമ്പു ഇലക്ക അതിൻ്റെ മണം വരും അതുപോലെ കുറച്ചൊരു കഴിഞ്ഞാൽ സോളം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നെയ്ച്ചോറ് ഞാനിപ്പോൾ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയിൽ നമ്മൾ പുലാവ് ഉണ്ടാക്കുന്നതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതുപോലെ എല്ലില്ലാത്ത ചിക്കൻ പീസസാണ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അതുപോലെ വല്ലാണ്ട് ചെറുതാക്കണ്ട എന്നാൽ വല്ലാണ്ട് വലുപ്പം ആക്കണ്ട അത് ഈ ഒരു പരുവത്തിലും മതി ഞാനത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പം വലിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ടേസ്റ്റ് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ടേസ്റ്റ് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ ഒരു ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റെടുക്കുന്ന സമയത്ത് ചിക്കൻ നന്നായിട്ട് കുക്കായി പോവും പിന്നെ ചോറും കൂടി വേവാനുള്ള അല്ലേ അപ്പം അതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് കുക്കായി പോകും അപ്പോൾ ഈ ഒരു പീസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ അരിയും എല്ലാം കൂടി ഇതിലാണ് ഇട്ടു കൊടുക്കുന്നത് വേറെ പാത്രത്തിൽ അരി വേവിച്ചെടുക്കുന്ന ഒന്നും ഇല്ല കേട്ടോ അപ്പം നല്ല സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് ഇനി നമ്മൾ അരി കഴുകിയെടുത്തത് നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നാലേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് വെള്ളത്തിൻ്റെ കിട്ടുള്ളൂ അതുപോലെ ചിക്കൻ വല്ലാണ്ട് കുക്ക് ആവാൻ നിൽക്കണ്ട ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്നുകൊണ്ട് വയറ്റെടുത്ത ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുക അരി വേവാനുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ ചിക്കൻ വെന്തോളും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക ഇപ്പോൾ ചിക്കൻ കുറച്ചൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വേവാണ്ട് അരി ഇട്ട് കൊടുക്കരുത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ അരിയിൽ നന്നായിട്ട് പിടിക്കും അതുപോലെ അരിയുടെ ഫ്ലേവറൊക്കെ ചിക്കനിലും പിടിക്കും അപ്പം നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ കേട്ടോ അപ്പോൾ അതാ ഒന്നിങ്ങോട്ട് ആ അരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാരി ഒന്നിങ്ങോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട് വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ നമ്മളെടുക്കേണ്ടത് കേട്ടോ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അരി വേവ് കൂടും ഇപ്പം നമ്മൾ വറുത്തെടുത്തോണ്ട് തന്നെ കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലോട്ട് ഞാൻ മൂന്ന് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വേണമെങ്കിൽ ഒരു കുറച്ചും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചോറിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുക തിളയ്ക്കുന്നുണ്ട് കേട്ടോ വെള്ളം ആ സ്റ്റേജിലാണ് ചേർക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട് അത് ചോറ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ബിരിയാണി കൈതയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു മണുമാണ് ഇതുപോലെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പം ചേർത്ത് കൊടുക്കുമ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കുക നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ ചെയ്തെടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക വെള്ളമൊക്കെ വറ്റിയോന്ന് നോക്കട്ടോ വെള്ളം വറ്റുന്നത് നോക്കണേ ഞാൻ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വറ്റിയിട്ടില്ല ഒന്നും കൂടെ കുക്ക് ആവാനുണ്ട് അപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് വെറും പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റൈസ് റെസിപ്പിയാണ് എന്നാൽ ഒരുപാട് മസാലകളോ അല്ലെങ്കിൽ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് അതുപോലെ ഒന്ന് മിക്സ് തൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പം കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും അത് ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് കഴിഞ്ഞാൽ നല്ല ഉണമാരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും നല്ല മണവും നല്ല ഈ ഒരു റൈസ് റെസിപ്പിക്ക് ഈ ഒരു റൈസ് റെസിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണീൻ്റെ ഒരു ഏകദേശം ഒരു ടേസ്റ്റ് വരുന്നുണ്ടും എന്നാൽ അധികം സമയം എടുക്കുന്നില്ല ഒരുപാട് പണിയില്ല ഒരുപാട് ചേരുവകൾ ആവശ്യമില്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ പാത്രങ്ങളുടെ ഒക്കെ മെനിക്കേഡുണ്ട് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ് ഇതിലോട്ട് ചൈനീഷായിട്ട് തൈര് അച്ചാർ പപ്പടം ഇതൊക്കെ മതിയാകും വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ആവശ്യമില്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്യട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും നോമ്പ് സമയത്തും അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനൊക്കെ പറ്റുന്ന നല്ല റൈസ് റെസിപ്പിയാണ് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് വീട്ടിൻ്റെ അകത്തുനിന്ന് എടുത്തതാണ് ബാക്കി പുറത്തുനിന്ന് എടുത്തതാണ് അപ്പോൾ അതാണ് കളർ ചേഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് എഴുതി അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്